അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു ബഹുമാനപ്പെട്ട ജാഫ്രി യമാനിയുടെ ചോദ്യം പത്താം തിയതി ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തിന്റെ ചോദ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഭരണകാ പല കാരണങ്ങളാൽ അശ്രദ്ധ കൊണ്ടും മറ്റും വഴുകിപ്പോയതാണ് ഏതായാലും റബി ലവൽ അടുത്ത് വന്നു കൊണ്ടിരിക്കെ പ്രസക്തമാണ് ഈ ചോദ്യം ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈവസ്ലം തങ്ങളുടെ തിരു രാത്രിയാണോ പകലാണോ എന്നാണ് മാന്യ സഹോദരന്റെ സുവല് റബിയുല്ലവൽ ആണ് അവിടുത്തെ തിരുപ്പിറവി എന്നും റബിയുൽ റബിയുലവല് പന്ത്രണ്ടിനാണെന്നും തിങ്കളാഴ്ചയായിരുന്നു എന്നുള്ളതും ഏവരാലും അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണല്ലോ ഇന്ന് ആദ്യകാലത്ത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിശയകമായിട്ടുണ്ടായിരുന്നെങ്കിലും പ്രമാണങ്ങൾ അപഗ്രഥനം നടത്തി നമ്മുടെ ഉലമാക്കളൊക്കെ ഇമാമിയങ്ങളൊക്കെ എത്തിച്ചേർന്ന ഇന്ന് ഏകാഭിപ്രായമായി മാറിയ വസ്തുതയാണ് നിബിത്തങ്ങളുടെ തിരു ജന്മം റബിയുല്ലവല് പന്ത്രണ്ടിന് തിങ്കളാഴ്ച തന്നെയായിരുന്നു എന്ന് പക്ഷെ അത് രാത്രിയായിരുന്നോ പകലായിരുന്നോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ചില ചില ദലീലുകളും ഹദീസുകളും ചരിത്രങ്ങളുടെയും വരികളും നമ്മെ രാത്രിയാണ് എന്ന് തോന്നിപ്പിക്കും ഉദാഹരണം ഇബിൻ കതീർ തങ്ങള് തന്റെ അത്ഭിതായത്വ ന്യായ വാള്യം രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ കാലാ കഥാവഥ മക്കായിൽ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ജൂതനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുത്ത് നബിയുടെ തിരുപ്പിറവി നടന്ന രാത്രി അവൻ അത്ഭുതപര തന്ത്രനായി കുറേഷ്യാക്കളോട് വന്ന് നിങ്ങളിൽ ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി ജനിച്ചോ ചില അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടു ചില ചില അനുഭവങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു എന്നിങ്ങനെ പറയുന്നതായി ഉദ്ധരിക്കുന്നുണ്ട് ചരിത്രം വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശ്യം അവിടെ പ്രസവിക്കപ്പെട്ട ജന്മം നടന്ന രാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാത്രിയിലാണ് എന്ന് കാണാം നമ്മുടെ മങ്കൂസ് മൗലിദിൽ തന്നെ എന്ന് കാണുന്നുണ്ട് ചുരുക്കത്തിൽ മൗലിദ് നടന്ന രാത്രി ബഹുമാനപ്പെട്ട അൽബിദായ രണ്ടാം വാല്യം തങ്ങളുടെ ജന്മദിവസം ഇബിലീസ് വളരെയേറെ വിഷമിച്ചു കരഞ്ഞു വന്നു നാല് രാത്രിയാണല്ലോ ഇബിലിസ് ആകെ ഇതുപോലെ പ്രയാസപ്പെട്ടത് ഒന്ന് യു ന ഇബിലീസിനെ ലയനത്താക്കപ്പെട്ട ദിവസം രണ്ട് ജന്ന സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദിവസം അതുപോലെ തന്നെ മൂന്ന് വഹീന സുല്ലാഹു അലൈവലം ബഹുമാനപ്പെട്ട നബി സുല്ലാഹു അലൈഹി വസ്സലം തങ്ങളെ ജനിക്കപ്പെട്ട ദിവസം മറ്റൊന്ന് വഹീന ഉൻസിലെ ഫാത്തിഹ ലോകത്തിന് അനുഗ്രഹമായി സൂറത്തുൽ ഉൽ ഫാത്തിഹ അള്ളാഹു ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവസം ഈ ദിവസങ്ങളിലാണ് ഇബിലീസിന് ഏറ്റവും വലിയ വിഷമങ്ങൾ ഉണ്ടായത് എന്ന് അതീതുകളടക്കം ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇസ്മായിൽ തൻ്റെ അൽ ഉദ്ധരിക്കുമ്പോൾ കുറേ സംഭവങ്ങളിൽ നിന്ന് നബിയുടെ തിരുജന്മം രാത്രിയാണ് എന്ന് തോന്നിയേക്കാവുന്ന ഒരുപാട് വരികൾ നമുക്കിവിടെ കാണാം ഇതുകൊണ്ടാവാ പല ആളുകളും നബിയുടെ ജന്മം രാത്രിയാണ് 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 എന്ന് പറയുന്നത് മാത്രവുമല്ല സീറത്തുൽ ഹലബിയ വാള്യം ഒന്ന് എഴുപത്തി മൂന്നാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട നബിയുടെ തിരുപ്പിറവി നടന്ന രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഈവാനു അത്യത്ഭുതും വറ്റി വരേണ്ടതും അതുപോലെ തന്നെ ബിംബങ്ങൾ തലകുത്തി വീണതൊക്കെ ചരിത്ര വസ്തുതകളാണ് സത്യമാണ് അല്ലാമ ഈബുസടക്കം ബഹുമാനപ്പെട്ട പല മഹത്വക്കളും മുതിരിച്ച കസീർ അടക്കം പല മഹാന്മാരും ഇമാമിയങ്ങളും ഉദ്ധരിച്ച ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ രാത്രിയാണ് സംഭവിച്ചത് അപ്പൊ ആ രാത്രി തന്നെയാണ് ജന്മം നടന്നത് എന്നാണ് പൊതുവേ ധരിക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇമാമികളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബിനു ഹജറുഹി തങ്ങൾ പ്രത്യേകം എടുത്തു ധരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഹാനവറുകൾ പറയുന്നു അന്നഹുലിതന പകലിലാണ് ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജന്മം അല്ലെങ്കിൽ മറ്റും മറ്റും ഈ കാര്യം ി പറയുന്നുണ്ട് സുബൈ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് അവിടുത്തെ ജന്മം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇസ്ലാമിക നിയമപ്രകാരം നമ്മുടെ പ്രകാരം രാത്രി എന്ന് പറഞ്ഞാൽ സുബൈബാഗിന്റെ മുമ്പ് എന്നും പകല് എന്നാൽ സുബൈബാഗിന്റെ ശേഷവും എന്നാണ് അർത്ഥം അല്ലാതെ സൂര്യോദയം അല്ല ഇവിടെ ഉദ്ദേശ്യം അപ്പൊ ഇസ്ലാമിന്റെ വിപക്ഷ പ്രകാരം പകല് എന്ന് പറഞ്ഞാൽ സുബൈന്റെ ശേഷം അല്ലാതെ സൂര്യോദയത്തിന്റെ ശേഷം എന്നല്ല ഇങ്ങനെ വരുമ്പോ ഷറൈ വീക്ഷണ പ്രകാരം സുബൈൻ്റെ ശേഷമാകുമ്പോൾ അതിന് പകലിൽ എന്നു തന്നെയാണ് പറയേണ്ടത് അപ്പൊ ഫമാൻ അത്തുല്ലിത ലൈലൻ രാത്രിയാണ് നബിയുടെ തിരുജന്മം എന്നങ്ങ് നിരുപാധികം ചിലർ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൽ നിന്നൊക്കെ ചില വരികളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം സൂര്യോദയത്തിന്റെ മുമ്പ് എന്ന അർത്ഥ പ്രകാരം ഉദ്ദേശപ്രകാരം പറഞ്ഞതാവാം അവർ അതായത് സുബൈന്റെ ശേഷമാണ് ജന്മം എന്ന് അവർ പോലും സമ്മതിച്ചിട്ടുണ്ടാവാം പിന്നെയും രാത്രി എന്ന് പറഞ്ഞതോ അത് സൂര്യോദയത്തിന്റെ മുമ്പ് എന്ന ഉദ്ദേശപ്രകാരം പറഞ്ഞതാവാം ഔ മുജാവറത്തി ബഹുമാനപ്പെട്ട അടക്കമുള്ള കിതാബ് പറഞ്ഞല്ലോ അൽ മുജാവറത്താ മുജാവറത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള അലാഖത്ത് വരുമ്പം അലാഖത്തുൽ മുജാവറ കൊണ്ടുള്ള മജാസ് ഉദ്ദേശിച്ചതാവാം ഏതായാലും ജന്മം പകരിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളുടെ അൽ ഖസീദത്തുൽ മുഹമ്മദിയ എന്ന അൽ ഹംസിയ ലോക ഖസീദത്തുൽ ഹംസിയയുടെ വ്യാഖ്യാനം അൽ മിനഹുൽ പേജ് തങ്ങൾ ഒന്നിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി തങ്ങളുടെ അൽ കൗക്കബുൽ അൻവറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹുല്ല തങ്ങളുടെ മുഹമ്മദിയ എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിന്റെ

അജർ ഇതൊക്കെയും തിങ്കളാഴ്ച പകലിലാണ് എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം തിങ്കളാഴ്ചയാണെന്ന് കാണാം ഇതേ സംഭവം രണ്ടാം വാള്യം മുപ്പത്തി മൂന്നാമത്തെ പേജിലും ഉദ്ധരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദിലും പറഞ്ഞല്ലോ മങ്കൂസ് മംഗൂസ് രണ്ടാമത്തെ ലൈലത്തൽ ഹബീദിൽ

ജിന്നി ഇൻസുകളുടെ പ്രവാചകരായ മുത്തനബി ഇവിടെ തിരു ജന്മം നടക്കുന്നത് പ്രഭാതത്തിലാണ് അതായത് സുബൈബാഗിന്റെ ശേഷമാണ് ചുരുക്കത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ഷറൈ വീക്ഷണ പ്രകാരം സുബൈൻറെ ശേഷം എന്ന അർത്ഥത്തിനാണ് പകല് എന്ന് പറയുന്നത് അപ്പൊ സുബൈന്റെ ശേഷം പകലിലാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരുപ്പിറബി എന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ല മായിബ് നാജുറഹിത്തമി തങ്ങളടക്കമുള്ളവർ പ്രബലമാക്കുന്നത് അതുതന്നെയാണ് ശരിയായ വസ്തുതയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നബിയെയും അവർ ജനിച്ച റബ്യൂ ലെവലിനെയും പന്ത്രണ്ടിനെയും തിങ്കളാഴ്ചയെയും സമയത്തെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണ്ടതുപോലെ അവരെ മഹബത്ത് വയ്ക്കുകയും മതഴ ചെയ്യുകയും അനുധാപനം ചെയ്യുകയും ഇത്തിബാ വ്യക്തിതാവും മഹബത്തും ഒക്കെയുള്ള നല്ല സ്വാലിഹ്യങ്ങളിൽ നമ്മയും നമ്മുടെ ശിഷ്യഗണങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹുത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അവരുടെ അടുത്ത ഷഫായത്ത് നൽകി സദാ അവരെ കൊണ്ട് പറക്കത്തെടുക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള എല്ലാ തോഫീക്കും നൽകി സർവനാഥനായ റബ്ബ് തല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയൊക്കെ പടച്ച റബ്ബ് മരിക്കുന്നതിൻ്റെ മുമ്പ് എത്രയോ വട്ടം അവിടെ സിയാർത് ചെയ്യാനും സ്വപ്ന ദർശനത്തിനുമൊക്കെ അള്ളാഹുത്തല്ല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ മൗലിദോതിയും സ്വലാത്തുകളും സലാമുകളും വർദ്ധിപ്പിച്ചും വിശേഷപ്പെട്ട റബി അല്ലിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹുത്തല്ല നമ്മയൊക്കെ പ്പെടുത്തുമാറാവട്ടെ ഈ മാന്യ നിങ്ങളുടെ ഈ സാധുവായ സഹോദരൻ പി എ മുഹമ്മദ് ബാക്കവി മുണ്ടൻപറമ്പ് എന്നെയും കൂടി നിങ്ങൾ ദുബായിലൊക്കെ ചേർക്കണമെന്ന് സവിലയം അപേക്ഷിക്കുകയാണ് അസലമലൈക്കും വരഹമല്ലാഹി വരക്കാത്തൂ